നമസ്കാരം. ഐ പി എൽ വിശേഷങ്ങളിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇന്നലെ മുംബൈ ഇന്ത്യൻസിന് നേരിടേണ്ടി വന്നത്. ജയിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക എന്ന നിലയിലായിരുന്നു അവർ. പഞ്ചാബ് റൺമലയൊന്നും താണ്ടിയില്ലെങ്കിലും മുംബൈ കരുതലോടെ ബാറ്റ് വീശിയാണ് മുന്നേറിയത്. അവസാന ഓവറിൽ കൃണാൽ പാണ്ഡ്യ തീർത്ത വെടിക്കെട്ടോടെ അവർ വിജയ തീരത്ത് അടുക്കുകയും ചെയ്തു. 4 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എന്ന നിലയിലായിരുന്നു മുംബൈ. പിന്നീടുള്ള 3 ഓവറിൽ നിന്ന് മാത്രം 50 റൺസ് നേടി. 1 ഓവറിൽ ശരാശരി 16 റൺസിന് മുകളിലായിരുന്നു മുംബൈ താരങ്ങൾ അവസാന 3 ഓവറിൽ നേടിയത്. 17 ഓവറിൽ 14 റൺസും 18 ഓവറിൽ 20 റൺസും 19 ഓവറിൽ 17 റൺസും നേടി മുംബൈ വിജയ തീരത്തേക്ക് പാഞ്ഞടുത്തു. തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന മത്സരം കൈവിടുന്നത് നോക്കി നിൽക്കാനേ പഞ്ചാബ് താരങ്ങൾക്കായുള്ളൂ. മത്സരം ആസ്വദിച്ച് കളിച്ചാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് കീഴടങ്ങിയത്. എന്നാൽ മത്സരം മുംബൈ ജയിച്ച ശേഷം ഹസ്തദാനം നൽകാൻ യുവരാജിന് സമീപത്തെത്തിയ രോഹിത് ശർമ്മയെ കഴുത്തിന് കുത്തിപ്പിടിച്ച യുവരാജിന്റെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ്. തന്റെ സഹജമായ തമാശക്കളി മൈതാന മധ്യത്തിൽ പുറത്തെടുക്കുകയായിരുന്നു യുവരാജ്. കഴുത്തിൽ നിന്ന് കൈയെടുത്ത ശേഷം കെട്ടിപ്പിടിച്ച് ഹസ്തദാനം ചെയ്താണ് താരങ്ങൾ ഇരുവരും തങ്ങളുടെ പവലിയനുകളിലേക്ക് മടങ്ങിയത്. ഏറ്റവും പുതിയ ഐ പി എൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ.